ഹായ് ഓൾ വെൽക്കം ടു എസ് എസ് സി മലയാളി ഇന്നൊരു കിടിലം വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ഡൈസ് ഡൈസ് ചാപ്റ്ററിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ എസ് എസ് സി എക്സാം ആയിക്കോട്ടെ വേറെ ഏതൊരു റെയിൽവേ റെയിൽവേ എക്സാം പോലുള്ള എക്സാം എക്സാമുകളിൽ എല്ലാ ഷിഫ്റ്റിലും നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് അല്ലെങ്കിൽ കാണുന്ന ഒരു ചാപ്റ്റർ ആണ് ഡൈസ് സോ ഈ ചാപ്റ്ററിൽ ഒരുപാട് കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനില്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് രണ്ട് മൂന്ന് ഈസി ട്രിക്കുകളുണ്ട് ആ ട്രിക്ക് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഡൈസ് പക്ഷേ ഇതിലൊരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ടൈപ്പ് നമ്മൾ സ്ഥിരം എക്സാമിന് കാണാത്തതും കുറച്ച് ഒരു റൊട്ടേഷൻ കോൺസെപ്റ്റ് പോലുള്ള കുറച്ച് കോൺസെപ്റ്റുകളുണ്ട് സോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഇത് കംപ്ലീറ്റ് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക തുടക്കത്തിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റിനാണെങ്കിലും ലാസ്റ്റിലേക്ക് ഒരു മൂന്നോ നാല് അഞ്ചാമത്തെ ക്വസ്റ്റൻ എത്തുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ ചെയ്യാത്തതും സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ കാണുന്ന ആളുകളോട് പറയുകയാണ് നിങ്ങൾ കംപ്ലീറ്റ് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ടൈപ്പാണ് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്ക് ദ ത്രീ ഡിഫറെൻറ്റ് ഓഫ് ത്രീ പൊസിഷൻസ് ഓഫ് ദ സെയിം ഡൈസ് ആർ ഷോൺ ഫൈൻ ദ നമ്പർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ദ ഫേസ് ഷോയിങ് ടു സോ ഇതുപോലൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം നമുക്കറിയാം മൂന്ന് ഡൈസ് വന്നിട്ടുണ്ട് നമുക്ക് ഓപ്പോസിറ്റ് പറയണമെങ്കിൽ ഓപ്പോസിറ്റ് ഫേസ് നമുക്ക് എപ്പോഴും ഡൈസിൽ ചോദിക്കുക ഓപ്പോസിറ്റ് ഫേസ് എന്താണെന്ന് പറയുകയാണ് സോ ഓപ്പോസിറ്റ് ഫേസ് പറയാൻ നമുക്ക് മിനിമം രണ്ട് ഡ രണ്ട് ഫിഗറിൻ്റെ ആവശ്യമാണ് ഉള്ളത് സോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഫിഗേഴ്സ് അവർ തരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും വൈസായിട്ട് രണ്ട് ഫിഗേഴ്സിൽ അതിൽ ചൂസ് ചെയ്യാം ആ ചൂസ് ചെയ്യുന്നതിൽ ഒരു നമ്പറെങ്കിലും കോമൺ ഉണ്ടാവുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് സോ സോ ഞാൻ ആ വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നു കോമൺ അപ്പോൾ എപ്പോഴും കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ ഡൈസ് എടുക്കുന്നതാണ് അല്ലെങ്കിൽ ആ രണ്ട് ഡൈസുകൾ എടുക്കുന്നതാണ് കൂടുതൽ അപ്രോപ്രിയേറ്റ് ഇപ്പോൾ ഞാനിവിടെ ഈ ഈ ഡൈസ് എ ഈ ഡൈസ് ബി ഈ ഡൈസ് സി ഇപ്പോൾ ബിയും സിയും ഞാൻ എടുക്കുകയാണെങ്കിൽ ബിയും ഡ സിയും ഞാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് അറിയാം രണ്ട് എന്നുള്ള ഫേസ് രണ്ട് എന്നുള്ള ഫേസ് എന്താണ് കോമൺ ആണ് രണ്ട് എന്നുള്ള ഫേസ് കോമൺ ആണ് സോ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കോമൺ ഒരു ഫേസ് എങ്കിലും കോമൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്പർ എഴുതും ടു ത്രീ സിക്സ് ശരിയല്ലേ ക്ലോക്ക് വൈസിൽ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ എഴുതാം ബട്ട് ഇവിടെ നിങ്ങൾ ഏത് ഡയറക്ഷനിലാണോ നിങ്ങൾ എഴുതുന്നത് നമ്പർ ഈ ഡയറക്ഷനിൽ ഏത് ഡയറക്ഷനിലാണോ നിങ്ങൾ നമ്പർ എഴുതുന്നത് അതേ ഡയറക്ഷനിൽ ഇവിടെയും എഴുതാം പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒറ്റ പോയിന്റേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ ഇവിടെ നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ ടു സിക്സ് ത്രീ ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെ ടു ഫോർ വൺ എഴുതണം ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ സോ ഇവിടെ ടു ത്രീ സിക്സ് ഞാൻ ക്ലോക്ക് വൈസിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും എഴുതണം ടു വൺ ഫോർ ശരിയല്ലടാ രണ്ട് മൂന്ന് ആറ് രണ്ട് ഒന്ന് നാല് ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു ആറിന് ഓപ്പോസിറ്റ് ആണ് നാല് എന്നുള്ളത് പറയാ മൂന്ന് ഒന്ന് മൂന്നിന് ഓപ്പോസിറ്റ് ഒന്ന് പറയുക രണ്ടിന് ഓപ്പോസിറ്റ് അപ്പോൾ ഏതായിരിക്കും ആറ് നാല് ഒന്ന് മൂന്ന് രണ്ട് ബാക്കി വരാനുള്ള ഒരു ഫേസ് അഞ്ചല്ലേ സോ രണ്ടിന് ഓപ്പോസിറ്റ് ഏതാ രണ്ടിന് ഓപ്പോസിറ്റ് അഞ്ച് എന്ന് പറയും സോ ഇതൊരു കോൺസെപ്റ്റ് ആണ് സോ ഈ രീതിയിൽ നമ്മളോട് രണ്ടിന് ഓപ്പോസിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എനിക്ക് അഞ്ച് എന്ന് പറഞ്ഞൂടെ ഈ രണ്ട് ഡൈസ് കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ക്ലോക്ക് വൈസിലോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലോ പൊസിഷൻ എഴുതിയിട്ട് കമ്പയർ ചെയ്താൽ മതി ഇനി ഒരു എക്സ്ട്രാ പോയിൻ്റ് കൂടെ ഞാനിവിടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഞാനിവിടെ ഈ ഒന്നാമത്തതും എയും ബിയും ഞാൻ രണ്ട് ഡൈസ് എടുക്കുകയാണെങ്കിൽ ഈ എയും ബിയും ഡൈസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ എന്താണ് പ്രശ്നം വരുന്നത് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഈ രണ്ട് നമ്പറും കോമൺ അല്ലേ ഈ രണ്ട് നമ്പറും കോമൺ അല്ലേ ഒരു നമ്പർ മാത്രം കോമൺ ആണെങ്കിൽ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത ട്രിക്കാണ് വൺ കോമൺ ട്രിക്ക് എന്താണ് വൺ കോമൺ ട്രിക്ക് ഒരു ഫേസ് മാത്രം കോമൺ ഇവിടെ രണ്ട് രണ്ട് എന്നുള്ളത് മാത്രമേ കോമൺ ആയിട്ടുള്ളൂ സോ ആ കേസാണ് വൺ കോമൺ ട്രിക്ക് ഇതേപോലെ രണ്ട് നമ്പർ കോമൺ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു ഐഡിയയും കൂടി ഞാൻ കൺവേ ചെയ്യാൻ പോകുന്നത് രണ്ട് ഫേസ് കോമൺ ആണെങ്കിൽ ഇവിടെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കോമൺ ആണെങ്കിൽ കോമൺ അല്ലാത്ത കോമൺ അല്ലാത്ത സംഖ്യകൾ ഏതൊക്കെ നാലും ആറും അല്ലേ രണ്ടും മൂന്നും രണ്ടും മൂന്നും ഒഴിവാക്കി ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആറും അല്ലേ അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നാലിന് ഓപ്പോസിറ്റ് ആണ് ആറ് അത് തന്നെ ഇവിടെയും കിട്ടിയത് സോ ഈ ഒരു ടു കോമൺ ട്രിക്ക് അല്ലെങ്കിൽ രണ്ട് ഫേസ് കോമൺ ആയിട്ടുള്ള ട്രിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് ആ ഒരു പേറിൻ്റെ ഓപ്പോസിറ്റ് മാത്രമേ കിട്ടുള്ളൂ സോ അതാണ് ഈ ഒരു ട്രിക്ക് ആദ്യം അപ്ലൈ ചെയ്യാണ്ടിരുന്നത് നമുക്ക് വേണ്ടത് രണ്ടിൻ്റെ ആയിരുന്നു നമുക്ക് ഈ രണ്ട് ഡൈസ് കമ്പയർ ചെയ്താൽ രണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഏതാണെന്നുള്ള കാര്യം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുറിറ്റി കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇവിടെ നാലിന് ഓപ്പോസിറ്റ് ആറ് എന്നുള്ളൊരു ഐഡിയ മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ ആറിന് ഓപ്പോസിറ്റ് നാലെന്നുള്ള ഈ ഒരു പേര് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ സോ വൺ കോമൺ ട്രിക്കും ടു കോമൺ ട്രിക്കും രണ്ടും ട്രിക്ക് അറിഞ്ഞിരിക്കുക വേണ്ട സമയത്ത് യൂസ് ചെയ്യുക ഇപ്പം നിങ്ങളോട് ഫൈൻ ദ നമ്പർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ദ ഫേസ് ഷോയിങ് ഫോർ ആണെങ്കിൽ നിങ്ങൾക്ക് എയും ബിയും മാത്രം എടുത്തിട്ട് ടു കോമെൻറ്ററിക്ക് അപ്ലൈ ചെയ്താൽ പോരെ സോ അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ചെയ്ത് കിട്ടും നാലിന് ഓപ്പോസിറ്റ് ഏതായിരുന്നു നാലിന് ഓപ്പോസിറ്റ് ആറായിരുന്നു ആ ഐഡിയ കിട്ടും സോ നിങ്ങൾക്ക് വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് ഇത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് യൂസ് ചെയ്യാം സോ ഇത്രയേ ഉള്ളൂ വൺ കോമൺ ട്രിക്ക് ടു കോമൺ ട്രിക്ക് ഈ ഒരു രണ്ട് ട്രിക്കിൻ്റെ മുകളിലാണ് നമ്മൾ ഡൈസ് ക്യൂബ് എല്ലാം എന്താണ് നമ്മുടെ ബേസ് ഇരിക്കുന്നത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഈ രീതിയിലായിരിക്കും ചെയ്തു പോകുന്നത് സോ ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണാൻ ശ്രദ്ധിക്കുക നമ്മളിവിടെ വേറെയും കുറച്ച് മെത്തേഡുകൾ പറയും അത് നമുക്ക് യൂസ്ഫുൾ ആണ് നമ്മുടെ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് സോ നിങ്ങളത് വീഡിയോ കംപ്ലീറ്റ് കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം സോ ഒന്നാമത്തെ ക്വസ്റ്റിന് ക്ലിയർ ആയിട്ട് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം നോക്കണോ രണ്ടാമത്തെ എന്ന് പറയുന്ന സമയത്തേക്ക് ഇതെന്താണ് ഇത് ക്ലോസ്ഡ് അല്ല ഓപ്പൺ ഡൈസ് ആണ് മീൻസ് ക്ലോസ്ഡ് ഡൈസ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ടാവുക ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഓപ്പോസിറ്റ് പറയുന്ന കാര്യം കൂടി ശ്രദ്ധിക്കാം വളരെ സിമ്പിൾ ആണ് നാലിന് ഓപ്പോസിറ്റ് ആറ് മീൻസ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പറയാം അൾട്ടർനേറ്റീവ് ഐസ് ആയിരിക്കും ഓപ്പോസിറ്റ് മീൻസ് നാലിന് ആറ് ഓപ്പോസിറ്റ് ആണ് രണ്ടിന് ഒന്ന് ഓപ്പോസിറ്റ് ആണ് ബാക്കിയുള്ള അഞ്ചിന് ഏത് ഓപ്പോസിറ്റ് ആയിരിക്കും ആറ് ഓപ്പോസിറ്റ് ആയിരിക്കും സിമ്പിൾ അല്ലേ സോ ആ രീതിയിൽ തന്നെ പറയാം ഫോറിന് ഓപ്പോസിറ്റ് ഏതാണ് ഫോറിന് ഓപ്പോസിറ്റ് സിക്സ് ആണ് ടു വിനോപ്പോസിറ്റ് ചെയ്താടാ ടൂവിന് ഓപ്പോസിറ്റ് വൺ ആണ് അപ്പോൾ ബാക്കിയുള്ള ഏതൊക്കെയാണോ അഞ്ച് മൂന്നും അല്ലേ സോ അഞ്ചിന് ഓപ്പോസിറ്റ് ചെയ്താൽ മൂന്നാണ് ഇപ്പോൾ ഞാനൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഫേസ് വരച്ചതെങ്കിൽ ഇങ്ങനെയാണ് ഫേസ് വരച്ചതെങ്കിൽ നോക്കടാ ഇങ്ങനെയാണ് ഫേസ് വരച്ചത് ഇങ്ങനെ ഞാൻ ഫേസ് വരച്ചു ഇങ്ങനെ ഫേസ് വരച്ചിട്ട് ഞാനിവിടെ നമ്പർ അടയാളപ്പെടുന്നു വൺ ഫൈവ് ടു സിക്സ് ത്രീ ഫോർ ഇങ്ങനെയാണ് ഫേസ് വരച്ചിട്ടുള്ളെങ്കിൽ ഇവിടെ എങ്ങനെ ഓപ്പോസിറ്റ് പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ പറയാം ഈ എനിക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരെണ്ണം സ്കിപ്പ് ചെയ്യാൻ പറ്റാതെ പറ്റുന്നില്ല മീൻസ് എനിക്ക് ഇങ്ങോട്ട് നീക്കിയാലും ഇങ്ങോട്ട് നീക്കിയാലും അൾട്ടർനേറ്റ് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഷിഫ്റ്റ് ചെയ്യുക ഇപ്പം ഈ എനിക്ക് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ അഞ്ചും നാലും ഓപ്പോസിറ്റാണെന്ന് എനിക്ക് പറഞ്ഞു മീൻസ് ഫിഗർ ഇതിനു പകരം ഫിഗർ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എക്സ്ട്രാ പോയിന്റ് പറഞ്ഞു എന്നുള്ളൂ അഞ്ചിന് ആണ് നാല് എന്ന് എനിക്ക് പറയാമായിരുന്നു ഓക്കെ അടുത്ത കേസ് ഈ ഒന്നിനെനിക്ക് താഴ്ത്തോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നിന് ഓപ്പോസിറ്റ് ഏതായി ആറായി സോ ഇവിടെ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത് തന്നെയാണ് നോക്ക് ഇങ്ങനെയാണെങ്കിൽ ഇതാണ് എങ്കിൽ ഈ എനിക്ക് താഴത്തോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അഞ്ചിന് ഓപ്പോസിറ്റ് നാലാണ് ഈ എനിക്ക് താഴത്തോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നിന് ഓപ്പോസിറ്റ് ആറാണ് സോ ഈ മൂന്നിന് എനിക്ക് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ രണ്ടിന് ഓപ്പോസിറ്റ് മൂന്നാണ് സോ ഇതാ ഇതാണ് ഫിഗർ എങ്കിൽ ഉത്തരം എങ്ങനെയായേനെ ഫൈവ് ഫോർ വൺ സിക്സ് ടു ത്രീ എന്നുള്ള രീതിയിലാണ് വരിക സോ ഈ രീതി അറിഞ്ഞിരിക്കുക ഇതാണ് വളരെ എളുപ്പത്തിൽ തന്നെ അൾട്ടർനേറ്റ് ഫേസ് നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നമ്മൾ ചോദിച്ചെന്താ ദ ഫേസ് ഓപ്പോസിറ്റ് ദ വൺ ഹാവിംഗ് വൺ വണ് ഓപ്പോസിറ്റ് ഏതാ വൺ ഓപ്പോസിറ്റ് ടു ആണ് സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പറയാം ദ ഷീറ്റ് ഓഫ് എ വേം ഗവൺ ബിലോ വിത്ത് നമ്പേഴ്സ് മാർക്ക് ഓൺ എ ഫ്രണ്ട് റിട്ടൺ ദ റിവേഴ്സ് ഈസ് ഡൈസ് ഇൻ ഫോളോസ് അപിയർ സൈഡ് വിച്ച് ഔദ്വൺ ഓപ്ഷൻ കറക്ട്ലി റിപ്രസെന്റ് ദ ക്യൂബ് ഇവിടെ ഒരു പോയിന്റ് കൂടെ അറിഞ്ഞിരിക്കുക ഇവിടെ നമുക്ക് അറിയുന്ന കാര്യം എ ഇൻ ഓപ്പോസിറ്റ് എ ഇൻ ഓപ്പോസിറ്റ് ഏതാണ എ ഇൻ ഓപ്പോസിറ്റ് ഏതാ എ ഇൻ ഓപ്പോസിറ്റ് എ ഇൻ ഓപ്പോസിറ്റ് ഏതാ എ ഇൻ ഓപ്പോസിറ്റ് ഏതാ എൻ ഓപ്പോസിറ്റ് ഡി എല്ലേ എല്ലെ അൾട്ടർനേറ്റ് സർഫസ് എ ഇൻ ഓപ്പോസിറ്റ് ഡി ആണ് ബി ഇൻ ഓപ്പോസിറ്റ് ഇ ആണ് അത് കഴിഞ്ഞാൽ എയും ബി കഴിഞ്ഞാൽ എ ഡി ഓപ്പോസിറ്റ് ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സർഫസ് ഒരിക്കലും നമുക്ക് ഒരു ക്യൂബിന്റെ രണ്ട് അൾട്ടർനേറ്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റൻ ഫേസ് ആയിട്ട് കാണാൻ പറ്റില്ല ഇതാണ് ഇവിടുത്തെ പോയിന്റ് രണ്ട് ഓപ്പോസിറ്റ് സർഫസ് ഇപ്പൊ എയും ഡിയും നിങ്ങൾ കാണുന്നുണ്ട് എയും ഡി ഓപ്പോസിറ്റ് സർഫസ് ആണെങ്കിൽ എ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡി കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഡി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എ കാണാൻ പറ്റില്ല മനസ്സിലായോ സോ ഇവിടെ ഉള്ള ഒരു ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എയും ഡിയും അൾട്ടർനേറ്റ് സർഫസ് നമുക്ക് എന്ത് കാണാൻ പറ്റില്ല ഓപ്പോസിറ്റ് സർഫസ് നമുക്ക് അഡ്ജസ്റ്റൻ ഫേസസ് ആയിട്ട് കാണാൻ പറ്റില്ല സോ എയും ഡി എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ പോസിബിൾ ആണോ ഒരിക്കലും പോസിബിൾ അല്ല കാരണം എ ഓപ്പോസിറ്റ് ആണ് ഡി സോ എയും ഡി ഇവിടെ അടുത്ത് എടുത്ത് വന്നുകൊണ്ടില്ലേ അത് നമുക്ക് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല ഇനി അടുത്തത് എ ബി ഒ ഇത് നോക്കാം ഇനി അടുത്തത് ബി എൻ ഒ ബി എൻ ഒ ഈ എൻ ഒന്ന് പറയുന്നത് വീണ്ടും ഓപ്പോസിറ്റ് അല്ലേ എൻ ഒന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അല്ലേ അപ്പോൾ ഇത് പോസിബിൾ ആണോ ഇത് പോസിബിൾ പോസിബിളാണോ ഒരിക്കലും അല്ല കാരണം ബിയും എന്നും ഓയും വീണ്ടും ആയിട്ട് വന്നു ഓപ്ഷൻ ഡി നോക്ക് ബി ഇ ഡി ഇവിടെ ബിയും ഇ യു എന്താണ് ബിയും ഇയും ആണ് ഇവിടെ ബിയും ഇ എന്താണ് ബിം ഈയും അഡ്ജസ്റ്റെൻ്റ് ആണ് സോ ഇവിടെ ആകെ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അപ്പം ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിലേക്കാണ് എത്തുക എന്നുള്ളത് കാര്യം മനസ്സിലാക്കി വെക്കുക ഇതാണ് നമ്മൾ ഇതുവരെയുള്ള എക്സാംസിന് ചോദിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സോ ഈ കോൺസെപ്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് നമ്മൾ അക്യുറേറ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് എത്തും അധികം സമയം എടുക്കില്ല ബട്ട് ഇനി അങ്ങോട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ടൈപ്പാണ് സോ ആ ഒരു ആ രണ്ട് ക്വസ്റ്റിനും കൂടി കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക നോക്കും ഈ ക്വസ്റ്റ്യൻ ഷീറ്റ് ഓഫ് എ പേപ്പർ ഗിവൻ ബിലോ നമ്മൾ നേരത്തെ കാര്യം തന്നെയാണ് സോ ഈ ഒരു ഡൈസ് ഈ ഒരു ഡൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേത് ഓപ്ഷനാണ് പോസിബിൾ എന്നാണ് ചോദിച്ചത് എ നാല് ഓപ്ഷൻ ഇതിൽ ഏതാണ് പോസിബിൾ എന്നാണ് ചോദിച്ചത് സോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫോർ ഇൻ ഓപ്പോസിറ്റ് സിക്സ് ആണ് ഫോർ ഇൻ ഓപ്പോസിറ്റ് സിക്സ് ആണ് ത്രീ ഇൻ ഓപ്പോസിറ്റ് ത്രീ ഇൻ ഓപ്പോസിറ്റ് ടു ആന്ന് പറയാം വൺ ഇൻ ഓപ്പോസിറ്റ് ഫൈവ് ആന്ന് പറയാം വൺ ഇൻ ഓപ്പോസിറ്റ് ഫൈവ് ആണെന്ന് പറയാം പക്ഷെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്ക് ഫോർ സിക്സ് ഫോർ ഇൻ ഓപ്പോസിറ്റ് സിക്സ് നാലും ആറും അടുത്ത് കാണുന്നില്ല മൂന്ന് രണ്ട് അടുത്ത് കാണുന്നില്ല ഒന്ന് അഞ്ച് അടുത്ത് കാണുന്നില്ല മീൻസ് നാല് ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എലിമിനേഷൻ നടത്താൻ പറ്റുന്നില്ല ഓപ്ഷൻ എലിമിനേഷൻ നടത്താൻ പറ്റുന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും അപ്പം നമ്മൾ എന്ത് ചെയ്യും അപ്പം നമ്മൾ ചെയ്യേണ്ട മെത്തേഡാണ് ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പുതുതായിട്ട് പഠിക്കുക റൊട്ടേഷൻ മെത്തേഡ് റൊട്ടേഷൻ മെത്തേഡ് ഈ മെത്തേഡാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും റിവൈൻഡ് അടിച്ച് നിങ്ങളെ കണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ഞാനിതൊന്ന് സൂം ചെയ്തിട്ട് പറഞ്ഞ് തരാം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഓപ്ഷൻ എലിമിനേഷൻ നടത്താൻ പറ്റാത്ത സമയത്ത് മീൻസ് രണ്ട് ഓപ്പോസിറ്റ് ഫേസസ് നോക്കി അഡ്ജസ്റ്റന്റ് ആക്കി ആക്കുന്ന രീതി അഡ്ജസ്റ്റന്റ് വരുന്ന വന്ന് നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ നടത്താൻ പറ്റാത്ത സമയത്താണ് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യേണ്ടത് എന്ത് റൊട്ടേഷൻ മെത്തേഡ് അപ്പൊ എന്താ റൊട്ടേഷൻ മെത്തേഡ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോ നോക്കി ശ്രദ്ധിക്കണം ഈ നാലിന് ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെ അറിയുന്ന കാര്യം ഞാൻ ആദ്യം തന്നെ ഇവിടെ എഴുതാം നാലിന് ഓപ്പോസിറ്റ് നാലിന് ഓപ്പോസിറ്റ് ആണ് ആറ് മൂന്നിന് ഓപ്പോസിറ്റ് ആണ് രണ്ട് ഒന്നിന് ആണ് അഞ്ച് ഈ ഒരു കാര്യം എനിക്ക് ആദ്യം തന്നെ അറിയാം ഈ കാര്യം ഞാനവിടെ മാറ്റി വെച്ചു അത് ഞാനവിടെ എഴുതി വെച്ചു ബാക്കി ശ്രദ്ധിക്കണം ഈ നാലിന് ഓപ്പോസിറ്റ് ആണ് ആറ് അങ്ങനെയാണെങ്കിൽ ഇത് മടക്കുന്ന സമയത്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഈ ക്ലോസ്ഡ് ഡൈസ് ഞാൻ മടക്കി മീൻസ് ഈ ഓപ്പൺ ഡൈസ് ഞാൻ മടക്കി ക്ലോസ്ഡ് ഡൈസ് ആക്കുന്ന സമയത്ത് ആക്കുന്ന സമയത്ത് എന്താണ് സംഭവം വരുന്നത് ഈ അഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നാലിന് ഓപ്പോസിറ്റ് ആറ് ആണെങ്കിൽ ബാക്കിയുള്ള മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് ഒന്ന് പറയുന്നത് മടക്കി വരുന്ന സമയത്ത് ഇവൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് മാറും മീൻസ് നിങ്ങൾ മനസ്സിലാക്കുന്ന പോയിൻ്റ് എന്താണ് നാലിന് ഓപ്പോസിറ്റ് ആണ് ആരെങ്കിലും മൂന്ന് രണ്ട് അഞ്ച് ഒന്ന് അതേ സമയത്ത് അത് അഡ്ജസ്റ്റൻ്റ് ഫേസ് ആയിട്ട് മാറും അറിയാലോ ക്യൂബ് ക്യൂബ് ആക്കി മാറ്റുന്ന സമയത്ത് ബാക്കിയുള്ള ഫേസ് ഒക്കെ അഡ്ജസ്റ്റൻ്റ് ആയിരിക്കും നാല് ഓപ്പോസിറ്റ് ആറാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഫേസും അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് താഴെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ഉണ്ടാവും സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഈ എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഇങ്ങോട്ടേക്ക് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം ഇങ്ങനെ എവിടെ മാറ്റി കഴിഞ്ഞാലും അതിന് യാതൊരു വിധ പ്രശ്നവും വരാനില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക കാരണം നാലിന് ഓപ്പോസിറ്റ് ആറാണ് ബാക്കിയുള്ള എന്തിനെ എനിക്ക് മൂവ് ചെയ്യാം എന്തിനെ മൂവ് ചെയ്യാം മീൻസ് ഈ എനിക്ക് മൂവ്മെന്റ് പോസിബിൾ ആകുന്ന സ്ഥലങ്ങളാണ് ഇത്രയും ഭാഗത്ത് ഓക്കെ ഈ എനിക്ക് ഇവിടെയോ 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 ഷിഫ്റ്റ് ചെയ്താലും യാതൊരു പ്രശ്നവും അതേപോലെ ഈ ഒന്നിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറ്റാം കാരണം ഒന്നിന് അഞ്ചാണ് ഓപ്പോസിറ്റ് ഒന്നിന് അഞ്ചാണ് ഓപ്പോസിറ്റ് ഈ ഒന്നിനെ എനിക്ക് ഇങ്ങോട്ടും ഈ അഞ്ചിന് എനിക്ക് ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാലും ഒന്നും നാലും എന്താണ് വീണ്ടും ഓപ്പോസിറ്റ് ആണ് അപ്പോൾ അതിനൊരു കോട്ടം വരുന്നില്ല സോ ഈ ഒന്നിന് മൂവ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനാണ് ഇവിടെ ഇവിടെ ശരിയാണോ സോ ഞാൻ ഒന്നും കൂടി മാറ്റി വരയ്ക്കാം ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ഇവിടെയാണ് അഞ്ച് ഉണ്ടെങ്കിൽ ഇവിടെ ഈ അഞ്ചിന് എനിക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം ഈ അഞ്ചിന് എനിക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം ഈ അഞ്ചിന് എനിക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം സോ ഇത്രയും പൊസിഷൻ പൊസിഷനാണ് അഞ്ചിന് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനുള്ള കാര്യം മനസ്സിലാക്കുക ഇത്രയും പൊസിഷൻ അതേപോലെ തന്നെ ഒന്നിന് മൂവ് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ ആണ് പൊസിഷനാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറ്റാം ഇത്രയും പൊസിഷനിൽ എനിക്ക് എന്ത് ചെയ്യാം എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും സോ കാര്യം ഐഡിയ കൺവേ ആക്കി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നാലിന് നാലിന് ഓപ്പോസിറ്റ് ആറ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വെച്ചു മീൻസ് ഇതിൻ്റെ താഴത്തോട്ട് വെച്ച് ഞാൻ നാല് ഇങ്ങോട്ടേക്ക് വെച്ചാൽ മീൻസ് തൊട്ട് താഴത്തോട്ട് വെച്ച് കഴിഞ്ഞാലും നാലും ആറും വീണ്ടും ഓപ്പോസിറ്റ് അല്ലേ സോ എനിക്ക് വേണമെങ്കിൽ താഴത്തോട്ട് വെക്കാം സോ ഓപ്പോസിറ്റ് മാറാത്ത രീതിയിൽ ഇവൻ എനിക്ക് എന്ത് ചെയ്യാം അലൈൻമെൻറ്റ് മാറ്റുക ഇവൻ എവിടെയാണോ പൊസിഷൻ ഉള്ളത് പൊസിഷൻ അലൈൻമെന്റ് അലൈൻമെന്റ് മാറ്റാൻ പറ്റുന്ന കാര്യം ഇപ്പം മനസ്സിലാക്കുക എന്തിനാണ് ഞാൻ അലൈൻമെൻറ്റ് മാറ്റുന്ന കാര്യം അടുത്ത പോയിന്റായിട്ട് ഞാൻ പറഞ്ഞുതരാം സോ എനിക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം അതേപോലെ തന്നെ രണ്ടിനെ എനിക്ക് വേണമെങ്കിൽ മോളോട്ട് മൂവ് ചെയ്യാം രണ്ടിന് എനിക്ക് എങ്ങോട്ട് മൂവ് ചെയ്യാം മോളോട്ട് മൂവ് ചെയ്യാം അങ്ങനെയാണെങ്കിലും രണ്ടും രണ്ടും മൂന്നും ഓപ്പോസിറ്റ് ആണ് എടാ മൂന്നും രണ്ടും ഓൾറെഡി ഓപ്പോസിറ്റ് ആണ് ഈ എനിക്ക് മോള് കൊണ്ടെന്ന് വെച്ചാലും ഈ എനിക്ക് മോള് കൊണ്ടെന്ന് വെച്ചാലും എന്തായി രണ്ടും മൂന്നും ഓപ്പോസിറ്റ് ആയി ഈ രണ്ടിനൊന്നൊരിക്കലും പോയിട്ട് എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല ഇവിടെ കൊണ്ടുവന്ന് രണ്ടിനും വെക്കാൻ പറ്റില്ല കാരണം എന്താ അങ്ങനെയാണെങ്കിൽ ഇത് ആയി മാറി മനസ്സിലാവുന്ന പോയിന്റ് മനസ്സിലായോ ആ കേസിൽ രണ്ടും മൂന്നും ആയി മാറി സോ ആ ഒരു പോസിബിൾ അതെ ആ ഒരു പോസിബിലിറ്റി എന്തായാലും വരുന്നില്ല ബട്ട് ഈ രണ്ട് എനിക്ക് രണ്ടിനെനിക്ക് മോള് കൊണ്ടുവന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടും മൂന്നും വീണ്ടും എന്താണ് ഓപ്പോസിറ്റ് ആണ് അൾട്ടർണേറ്റ് സർവേസ് ആയിട്ട് പറയാൻ പറ്റും സോ ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം കൂടി ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇതേ പോയിന്റ് തന്നെ നാലിന് മൂവ് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ ഇവിടെ ഈ രണ്ടിന് മൂവ് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ ഇവിടെ ഇനി ഒന്നിന് മൂവ് ചെയ്യാൻ പറ്റുന്ന പൊർഷൻ ഇവിടെയും മൂവ് ചെയ്യാം ഇവിടെയും മൂവ് ചെയ്യാം ഇവിടെ ഈ മൂന്ന് സ്ഥലത്തും ഒന്നിന് മൂവ് ചെയ്യാം അഞ്ചിന് മൂവ് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഇത്ത ഈ മൂന്ന് ഭാഗത്ത് ക്ലിയർ അല്ലേ ഇനി എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൊട്ടേഷൻ കോൺസെപ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ റൊട്ടേഷൻ കോൺസെപ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഈ മൂന്ന് നമ്പേഴ്സും ഈ വൺ ത്രീ ഫോർ എന്നുള്ളത് ആയിട്ട് ആദ്യം നമ്മൾ മാറ്റണം ഇപ്പോൾ കേസ് ഇവിടെ വൺ ത്രീ ഫോർ അഡ്ജസ്റ്റൻ്റ് ആണ് ഒരു കുഴപ്പമില്ല അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇവമാർ ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് അതേ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പോൾ നോക്കണ ഇവിടെ വൺ ത്രീ ഫോർ വൺ ത്രീ ഫോറിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒന്നും തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് മൂന്ന് നാല് ഒന്ന് മൂന്ന് നാല് എങ്ങനെയാണ് വരുന്നത് ഒന്ന് മൂന്ന് നാല് ആൻറ്റി ക്ലോക്ക് ആയിട്ടാണോ ആൻറ്റി ക്ലോക്ക് ആയിട്ടാണോ ഈ കേസിൽ ആൻറ്റി ക്ലോക്ക് വൈസായിട്ടല്ലടാ ആൻറ്റി ക്ലോക്ക് വൺ ത്രീ ഫോർ ബട്ട് ഇവിടെ വൺ ത്രീ ഫോർ എന്ന് പറയുന്നത് ക്ലോക്കിലല്ലേ ശ്രദ്ധിക്കുക ഇവിടെ രണ്ടെടുത്തും റൊട്ടേഷൻ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് വണ്ണിലാണ് അപ്പോൾ വൺ ത്രീ ഫോർ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണെങ്കിൽ ഇവിടെ വൺ ത്രീ ഫോർ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടല്ലേ സോ ഒരിക്കലും റൊട്ടേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഇവൻ വരില്ല രണ്ടിടത്തും റൊട്ടേഷൻ സെയിം ആയി വരണം ഇവിടെ സെയിം ആയിട്ട് വരണം ഇവിടെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവിടെ ക്ലോക്ക് വൈസ് ഇവിടെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവിടെ ക്ലോക്ക് വൈസ് മീൻസ് ഇവിടെ ക്ലോക്ക് ആണെങ്കിൽ ഇവിടെയും ക്ലോക്ക് സോ റൊട്ടേഷൻ സെയിം ആയിട്ട് വരുന്ന ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ മെത്തഡ് പറഞ്ഞവരാണ് റൊട്ടേഷൻ കോൺസെപ്റ്റ് ഈ ഡൈസിൽ നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ നടത്തുന്നില്ലെങ്കിൽ ഈ രീതിയിലുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് സോ മെത്തേഡ് മനസ്സിലാക്കുക വൺ ത്രീ ഫോർ എന്ന് പറയുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇവിടെ വൺ ത്രീ ഫോർ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ് സോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റ ഈ ഒരു ഓപ്ഷൻ എന്തായാലും ഉത്തരല്ല ഇനി അടുത്ത് സി നോക്ക് നിങ്ങൾ സി 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 നോക്ക് സി നോക്കുന്ന സമയത്ത് വൺ ഫൈവ് ഫോർ ടു ആണെങ്കിൽ അഞ്ച് ഇവിടെ നാല് ഇവിടെ രണ്ട് ഇവിടെ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നാലിന് എനിക്ക് എങ്ങോട്ട് മാറ്റാം നാലിന് എനിക്ക് എങ്ങോട്ടേക്ക് മാറ്റാം നാലിന് എനിക്ക് താഴത്തോട്ട് മാറ്റി വെക്കാം താഴത്തോട്ട് മാറ്റി വെക്കാം താഴത്തോട്ട് മാറ്റി വെക്കുന്ന സമയത്ത് അഞ്ചും നാലും രണ്ടും ഒരുമിച്ച് വന്നില്ലേ അഞ്ചും രണ്ടും നാലും ഒരുമിച്ച് വന്നില്ലേ സോ ഫൈവ് ടു ഫോർ ആണെങ്കിൽ ഫൈവ് ടു ഫോർ ആണെങ്കിൽ ആൻറ്റിക്ലോക്വൈസ് അല്ലടാ ഫൈവ് ടു ഫോർ ഫൈവ് ടു ഫോർ അഞ്ച് രണ്ട് നാല് നിങ്ങൾ നോക്കുന്ന സമയത്ത് ആന്റിക്ലോക്ക് വൈസ് അല്ലേ റൊട്ടേഷൻ ബട്ട് ഇവിടെയോ അഞ്ച് രണ്ട് നാല് അഞ്ച് രണ്ട് നാല് എന്ന് പറഞ്ഞത് ക്ലോക്ക് വൈസ് അല്ലേ സോ ഈ ഓപ്ഷൻ വരുമോ ഒരിക്കലും വരില്ല ബട്ട് ഇവിടെ ആന്റിക്ലോക്വൈസും ഇവിടെ ക്ലോക്ക് വൈസും ആണോ ഓപ്ഷൻ വരില്ല സോ റൊട്ടേഷൻ സെയിം ആയിട്ട് വരണം ഫൈവ് ടു ഫോർ ആന്റിക്ലോക്ക് വൈസ് ഫൈവ് ടു ഫോർ ക്ലോക്ക് വൈസ് സോ റൊട്ടേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് അവൻ വരില്ല ഇനി അടുത്ത ഓപ്ഷൻ നോക്ക് ഒന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് നാല് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ഇവിടെയാണ് രണ്ടിന് എനിക്ക് മോഡ് കൊണ്ടെന്ന് വെച്ചാൽ പോരെ രണ്ടിനെനിക്ക് മോള് കൊണ്ടുവന്നു വെച്ചാൽ പോരെ ഈ എനിക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തൂടെ മീൻസ് അവസാനം അവസാനം റൊട്ടേറ്റ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയല്ലേ ഉണ്ടാവുക എവിടെ രണ്ടിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു വെച്ചു നാല് തൊട്ട് താഴെയുണ്ട് ഒന്നിനെ ഞാൻ ഒന്ന് മുകളോട്ട് മോളോട്ടേറ്റിയിട്ട് ഇങ്ങനെ വെച്ചു ശരിയല്ലേ അതെടാ ഈ ഫേസ് ഉണ്ടാവുക രണ്ടിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് താഴേന്ന് നേരെ മോള് കൊണ്ടുവന്ന് വെക്കാം ഒന്നിനെനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വേണമെങ്കിൽ മൂവ് ചെയ്യാം എന്തിനാണ് മൂവ് ചെയ്യുന്നത് മൂന്നും അടുത്തടുത്ത് വരുന്ന സമയത്താണ് റൊട്ടേഷൻ കൂടുതലും എഫക്റ്റീവായിട്ട് നമുക്ക് തെറ്റാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ സോ വൺ ടു ഫോർ ഇനി ഇവിടെ നോക്കാം വൺ ഫോർ ടു വൺ ഫോർ ടു വൺ ഫോർ ടു എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് അല്ലേ വൺ ഫോർ ടു എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് അല്ലേ ഇവിടെ വൺ ഫോർ ടു എന്ന് പറയുന്ന ക്ലോക്ക് വൈസ് അല്ലേ സോ ഈ ഓപ്ഷനും വരില്ല നിങ്ങൾ നോക്ക് വൺ ഫോർ ടു വൺ ഫോർ ടു വൺ ഫോർ ടു എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് അല്ലേ ബട്ട് അവിടെ ക്ലോക്ക് വൈസ് ആണ് ഓപ്ഷൻ എന്തായാലും വരില്ല അത് തെറ്റാണല്ലോ സോ ഏതു ഉത്തരവേ വരുള്ളൂ ഈ ഉത്തരവേ വരുള്ളൂ ഇനി അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് നോക്ക് നോക്ക് നമ്മുടെ ഓപ്ഷൻസ് ഫൈവ് ത്രീ ഫൈവ് സിക്സ് ത്രീ ഫൈവ് സിക്സിന് ഞാൻ ഫൈവിന് ഇങ്ങോട്ട് ഉണ്ടെന്ന് വെച്ചു ഫൈവിന് ഇങ്ങോട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഫൈവ് സിക്സ് ഒരുമിച്ചായി ബാക്കി ത്രീ സിക്സ് ഫൈവ് ത്രീ സിക്സ് ഫൈവ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഇനി ത്രീ സിക്സ് ഫൈവ് വീണ്ടും ആന്റിക്ലോക്ക് വൈസ് അല്ലേ സോ ഇവിടെയും ക്ലോക്ക് വൈസ് ഇവിടെ ക്ലോക്ക് വൈസ് സോ ദിസ് വിൽ ബി അവർ ആൻസർ മനസ്സിലായല്ലോ സോ ഇതാണ് റൊട്ടേഷൻ കോൺസെപ്റ്റ് ആർക്കെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ റിവൈൻഡ് അടിച്ച് കാണുക ഈ മെത്തേഡ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞു വെക്കുക എപ്പോഴാണ് എന്താ നമുക്ക് ഇത് ചോദിക്കുക പറയാൻ പറ്റില്ല സോ ജസ്റ്റ് മെത്തേഡ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ആ ഒരു മെത്തേഡ് മാത്രം അറിയാണ്ട് ഇതുപോലത്തെ സ്പെഷ്യൽ കോൺസെപ്റ്റും അറിഞ്ഞിരിക്കുക അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്ന് കാണാറുണ്ട് നമ്മുടെ എസ് എസ് സി എക്സാമിനല്ലെങ്കിൽ റെയിൽവേക്ക് ഇതേപോലെ വന്ന് കാണാറുണ്ട് ഇതിൻ്റെ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ് ഓപ്ഷൻ നോക്കാം എ ബി സി ഡി ഇ അപ്പോൾ ആറാമത്തെ ഫേസ് ഫോം ചെയ്യുന്നത് ഈ ചെറിയ ഭാഗം ഈ മുറിച്ചു വെച്ച ഭാഗങ്ങളായിട്ടുള്ള ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള വൺ ടു ത്രീ ഫോറും ഈ നാല് ഫേസും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ആറാമത്തെ ഫേസ് ഉണ്ടാവുന്നത് ആറാമത്തെ ഫേസ് ഉണ്ടാവുന്നത് സോ ഇത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ വൺ ടു ത്രീ ഫോർ ഈ നാല് ചെറിയ ഭാഗങ്ങൾ ചേർന്നിട്ടാണ് വലിയൊരു അല്ലെങ്കിൽ കൂട്ടിച്ചേർന്നിട്ടാണ് ആ ആറാമത്തെ ഫേസ് ഉണ്ടാവുന്ന കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി അങ്ങനെയാണ് ഇവിടെ എനിക്ക് പറയാൻ പറ്റുന്നത് എഇൻ ഓപ്പോസിറ്റ് സി ആണ് എയും സി ഓപ്പോസിറ്റ് ആണ് അൾട്ടർനേറ്റ് ആയിട്ട് പറയാലോ ഇനി ഡിയും ഇയും ഓപ്പോസിറ്റ് ആണ് ഡിയും ഇയും ഓപ്പോസിറ്റാണ് ബിന് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ആ ഒരു നാല് പോർഷനും കൂടി ചേർന്നിട്ടുള്ള വൺ ടു ത്രീ ഫോർ നടയപ്പെടുത്താൻ പറ്റുന്ന നാല് ഭാഗം കൂടെ ചേർന്നിട്ടുണ്ടാവുന്നതായിരിക്കും ബി യിൻ ഓപ്പോസിറ്റ് സെൻ്ററിലുള്ള ബി യിൻ ഓപ്പോസിറ്റ് ആ ഒരു മോയിൻ്റ് അങ്ങനെ തന്നെ മനസ്സിലാക്കുക അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും ബിയും ഈ വൺ ടു ത്രീ ഫോർ എന്ന് എഴുതിയ പാർട്ടും ഒരിക്കലും ഒരുമിച്ച് വരില്ല കാരണം ബിയും ഇയും ബിയും ആ ഒരു പാർട്സും കൂടി ചേർന്നത് ഓപ്പോസിറ്റ് ആണ് സോ ഈ കേസിൽ ഡിയും ഇയും ഓപ്പോസിറ്റ് ആണ് ഡി ഇ അഡ്ജസ്റ്റൻ്റ് ആണ് ഇവൻ വരില്ല ഇനി ബി ന് ഓപ്പോസിറ്റ് ആരാ ആ നാല് പോർഷൻസ് കൂടി ക്ലബ് ചെയ്ത ഭാഗം അങ്ങനെ ഇത് വരുമോ ബി യും ഇവനും അഡ്ജസ്റ്റൻ്റ് അല്ലേ അപ്പം ഇവൻ വരില്ല ഇനി എയും സിയും എയും സിയും ഓപ്പോസിറ്റ് ആണ് എ സി എന്ന് പറയുന്നത് അഡ്ജസ്റ്റൻ്റ് ആണ് ഇവനും വരില്ല സോ ഓപ്ഷൻ ഡി വരൂല്ലേ ഓപ്ഷൻ ഡി വരും കാരണം ബി ന് ഓപ്പോസിറ്റ് ആ പോർഷനാണ് ഡിൻ്റെ ഓപ്പോസിറ്റ് ഇ ആണ് സി സീൻ ഓപ്പോസിറ്റ് എ ആണ് ഓപ്ഷൻ ഡിക്ക് പ്രശ്നമല്ലല്ലോ സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ അതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുക സോ ഇത് റെയിൽവേക്കാണ് വരുന്നെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു സോ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക വളരെ ഈസി കോൺസെപ്റ്റ് ആണ് സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഡൈസ് ഡൈസിലെ വ്യത്യസ്തമായുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ ചാപ്റ്റർ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വീഡിയോ അടുത്ത വീഡിയോയിൽ വീഡിയോ എടുത്ത് ഇടണമെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളോട് പറയണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അതുപോലത്തെ വീഡിയോകളായിട്ട് നിങ്ങളെ വീണ്ടും വരാം അതുവരേക്കും ബൈ